അഞ്ചിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സേമിയ പായസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സേമിയ പായസം എല്ലാവരും പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ, എനിക്കറിയില്ല. ഞാനിത് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, സൂപ്പറാണ്. ഇപ്പം പാല് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട്, അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഈ ഡബിൾ കോഴ്സിൻ്റെ സേമിയ പായസം മിക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പാലൊഴിച്ചായിരിക്കും എല്ലാവരും ചെയ്തിരിക്കുന്നത്, പക്ഷെ ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്തിട്ട് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർ കുടിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെല്ലാം പറഞ്ഞത് സൂപ്പറാണ്, ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഇതൊന്ന് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് ഇടാൻ ഈ വീഡിയോയിലൊന്ന് കാണിക്കാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഞാൻ ഇന്നിത് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ആ പാക്കറ്റ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, അതിന്റെ പകുതിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് പകുതി മതി, ഞങ്ങളിവിടെ മൂന്ന് പേരേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യാനുസരണം എടുക്കുക. ഞാൻ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ്, അതായത് അരമുറി എന്ന് പറഞ്ഞാൽ ഒരു വലിയ തേങ്ങയുടെ അരമുറി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കിസ്മിസ, അണ്ടിപ്പരിപ്പ്, പിന്നെ ഇവിടെ ഞാൻ ഏലക്കയും ഒരു ശക്കലം പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ശകലം നെയ്, ഇത്രയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇതിനകത്ത് ഈ മിക്സിനകത്ത് എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. എന്നാലും ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കുന്നതാണ് കേട്ടോ. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം നമുക്കിനി ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഒന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കാം. നമുക്കിത് രണ്ടും വറുത്തെടുത്തു. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേഗട്ടെ. അപ്പൊ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്കൊരു ആദ്യം ഒരു ശകലം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ശകലം, അപ്പം അതൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് വറ്റട്ടെ. ഈ തേങ്ങാപ്പാൽ ഞാൻ ഒരൊറ്റ പാലേ പിഴിഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ശർക്കര പായസം വെക്കുന്ന പോലെ മൂന്ന് പാലൊന്നും ഞാൻ അതിനകത്ത് പിഴിഞ്ഞിട്ടില്ല. ഇതൊന്ന് ശരിക്കും വറ്റട്ടെ. നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് തിളയ്ക്കുമ്പോൾ ഈ തേങ്ങാപ്പാലൊന്നും പിരിഞ്ഞു പോകത്തില്ല. ഓരോരുത്തർ അങ്ങനെയൊക്കെ പറയും, പക്ഷെ പിരിഞ്ഞൊന്നും പോകത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുകി വരട്ടെ. ഇത് കണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ശകലം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വരെ.
എങ്കിലും നമുക്ക് ശകലം ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കയും, ഏലക്ക എളുപ്പം പൊടിയാനായിട്ടാണ് ഞാൻ ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് മധുരയില്ല എന്നിട്ടല്ല, ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇവിടെ ഇട്ട് കൊടുക്കും. ഗ്യാസ് ഓഫ് ചെയ്യണേ. സിമ്മിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.